നമസ്കാരം. ഇ ടി മലയാളത്തിൽ നിഖിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. നമ്മൾ ഹൈബ്രിഡ് ഫണ്ടുകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഒത്തിരി ഡിഫറെൻ്റ് ടൈപ്പുകളുണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ എത്രമാത്രം അലോക്കേഷൻ ഉണ്ട്, ഡെറ്റിൽ എത്രമാത്രം അലോക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനിലാണ് കൂടുതൽ ഹൈബ്രിഡ് ഫണ്ടുകളും അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ മൂന്നായിട്ട് എത്രമാത്രം കൂടുതൽ ഡെറ്റ് അലോക്കേഷൻ ഉണ്ട്, ഇക്വിറ്റി അലോക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട്, അതേമാതിരി ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, അതുപോലെ തന്നെ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡെറ്റ് അലോക്കേഷൻ ആയിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത്, ഇക്വിറ്റി അലോക്കേഷൻ വളരെ കുറവായിരിക്കും ഇതിലുണ്ടാകുന്നത്. അപ്പോൾ കൂടുതലും ഒരു എഫ് ഡി അല്ലെങ്കിൽ ഒരു ഡെറ്റ് ഫണ്ടുകളേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ട്. ഇക്വിറ്റി ഫണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പ്രൈസ് അപ്രീസിയേഷൻ സാധാരണ എഫ് ഡിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം. കൂടുതലും അധികം ഒട്ടും റിസ്ക് എടുക്കേണ്ട, എന്നാൽ റിട്ടേൺ കൂടുതൽ വേണം എന്നൊക്കെ പറയുന്ന ഒത്തിരി ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് നല്ലതാണ്. ഇതിൽ ഒരു നമുക്കൊരു നല്ലൊരു മാർക്കറ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 2% ഒക്കെ എക്സ്ട്രാ എഫ് ഡിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാനൊരു ഒരു സാധാരണ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞതാണ്. നമുക്കൊരിക്കലും റിട്ടേണിനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫണ്ടുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഇത്രയും നാൾ എഫ് ഡിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ താല്പര്യമുണ്ട്, എന്നാൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നറിയില്ല, എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ റിസ്ക് വേണ്ട, ഏജ് ആയിട്ടുള്ള ആളുകൾ എന്നാൽ റിട്ടയർമെൻ്റ് അടുത്തിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ചിലപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഒറ്റയടിക്ക് കാൽ വയ്ക്കാനായിട്ടൊരു പേടിയായിരിക്കും. അവർക്കൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. ഒത്തിരി ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഏതെങ്കിലും അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ സമീപിച്ചിട്ട് നിങ്ങളൊരു എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫണ്ടിനെ കുറിച്ച് കേട്ടിരുന്നു, എനിക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് തന്നെ ഈ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് തന്നെയാണ് നല്ലത്, അതല്ല അതിനേക്കാളും കുറച്ചും കൂടിയും റിസ്ക് എടുക്കാവുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാകുന്നു നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസ് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത ഫണ്ടുകൾ പറഞ്ഞാൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഓൾമോസ്റ്റ് 50-50 എന്നുള്ള രീതിയിലായിരിക്കും ഇക്വിറ്റി ഡെറ്റ് അലോക്കേഷൻ വരുന്നത്. എന്ന് പറഞ്ഞാലും ഇവിടെ ടാക്സ് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് എല്ലായിടത്തും ഒരു ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഒരു 65%ന് മുകളിൽ ഇക്വിറ്റി അലോക്കേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ടാക്സ് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ടാക്സേഷനിൽ ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഫണ്ട് മാനേജറുടെ ഒരു കോളാണ് എത്രമാത്രം ഇക്വിറ്റി അലോക്കേഷൻ കൊടുക്കണം, എത്രമാത്രം ഡെറ്റ് അലോക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ഈ ഒരു അലോക്കേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കണേക്കാളും നല്ലതായിരിക്കും. നമുക്കൊരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാനുള്ള ഒരു കഴിവോ സമയമോ നമുക്കുണ്ടാവില്ല. ഫണ്ട് മാനേജേഴ്സിനും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇരുന്ന് ചെയ്യണേക്കാളും കൂടുതൽ ഇവർക്ക് അവരുടേതായ കുറച്ച് പ്ലാനുകളുണ്ടാകും. അവർ ഓരോ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ടാകും. ഈ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇക്വിറ്റിയിൽ അലോക്കേഷൻ കൂടുതൽ കൊടുക്കും, ഈ ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെറ്റിൽ അലോക്കേഷൻ കൂടുതൽ കൊടുക്കും. എസ്പെഷ്യലി മാർക്കറ്റ് ഓവറായിട്ടൊക്കെ നിൽക്കുന്ന ടൈമിൽ അവർ ഇക്വിറ്റി അലോക്കേഷൻ കട്ട് ചെയ്യാം, ഡെറ്റ് അലോക്കേഷൻ കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളിൽ അത്രയും സേഫ് അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി റിസ്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഈ കാറ്റഗറി ഓഫ് ഫണ്ടുകൾ ഒരു 3 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 3 വർഷത്തിന് ആ സമയത്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഫണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് പോകണേക്കാളും നല്ലത് ഈ ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ പല ആൾക്കാർക്കും ഒരു ഡെറ്റ് അലോക്കേഷൻ വേണം, എന്നാൽ എനിക്ക് കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് അവൈലബിളായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ഓൾമോസ്റ്റ് 75% ഇക്വിറ്റിയിലേക്കായിരിക്കും കൂടുതൽ അലോക്കേഷൻ വരുന്നത്. ഡെറ്റിൽ കുറവായിരിക്കും അലോക്കേഷൻ വരുന്നത്. കൂടുതലും മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ കൂട്ടിയെടുക്കാനാണ് ഇത്തരം ഫണ്ടുകളിൽ പലവരും ഇൻവെസ്റ്റ്മെൻറ്റിൽ നോക്കുന്നത്. ശരിക്കും ഈ 3 കാറ്റഗറി ഓഫ് ഫണ്ടുകൾ ശരിക്കും ഒരു ഇൻവെസ്റ്ററുടെ എന്താണോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, എന്താണ് ഇൻവെസ്റ്ററുടെ ഗോള്, അതേപോലെ എന്നാണ് ആ ഗോള് വരുന്നത്, അതേമാതിരി അവരുടെ പ്രായം എന്താണ്, അവർക്ക് ഇൻകം എടുക്കേണ്ട സമയമാണോ, ഇതൊക്കെ ഒത്തിരി അനലൈസ് ചെയ്തിട്ട് വേണം ഇത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ശരിക്കും മ്യൂച്വൽ ഫണ്ട് ഒരു
ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശരിക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ. അതിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, എസ് ഐ പി ഡെപ്പോസിറ്റ് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് ഇൻകം എടുക്കാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ടുകളാണ് ഇക്വിറ്റി ഫണ്ടുകളേക്കാളും അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളേക്കാളും കുറച്ചും കൂടി അഡ്വാൻറ്റേജ്. കാരണം ഇവിടെ നമുക്ക് ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും, എന്നാൽ ഇൻകത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു നമുക്കൊരു ഇൻകം ഒരു കാലത്ത് എടുക്കണം എന്നുള്ള ആവശ്യത്തിൽ, അല്ലാതെ കുറച്ച് കാലേ നമുക്ക് മാർക്കറ്റ് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റർക്ക് എപ്പോഴും കണ്ടുവയ്ക്കാവുന്ന ഒരു കാര്യമാണ് ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺ മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, ഇക്വിറ്റി ഫണ്ടിൻ്റെ റിസ്ക് സ്വഭാവം ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ എസ് ഡബ്ല്യു പി ഒക്കെ ഓപ്റ്റ് ചെയ്യണമെങ്കിലും എപ്പോഴും നമ്മളൊരു 5 വർഷത്തിന് കൂടുതൽ കണ്ടിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഇൻകം എടുത്തിരിക്കണമെങ്കിൽ നമ്മുടെ ഫണ്ട് ക്യാപിറ്റലിനേക്കാളും താഴെയാണ്, ക്യാപിറ്റലിൻ്റെയൊക്കെ ഇതിൽ വരെ ഒപ്പത്തിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് റിക്കവർ ചെയ്തെടുക്കാനും നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ കുറയാതെ ഇൻകം ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റുന്ന സ്കീമുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറി, കൺസർവേറ്റീവ് ആയാലും ബാലൻസ് ആയാലും അഗ്രസീവ് ആയാലും, നമുക്ക് എപ്പോഴും ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഒരു ഡെറ്റിനേക്കാളും കുറച്ചും കൂടി ഡെറ്റ് ഫണ്ടുകളേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സമയം ഉണ്ടെങ്കിലും, എന്നാൽ അധികം ലോങ് ടൈമിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും, അല്ലെങ്കിൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിൽ എടുക്കണം അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് എന്തുകൊണ്ടും നോക്കാവുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ട് കാറ്റഗറികൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തന്നെ അടുത്ത സ്റ്റെപ്പ് മൾട്ടി അസറ്റിനെ കുറിച്ചിട്ടും സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു.